പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2014-2015 വർഷങ്ങളിൽ പ്രവേശനം നേടിയിരുന്നവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാറ്റം വരുത്തി ഒരു നോർമൽ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ നടത്താമെന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്ക് ശേഷം നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ആളുകൾ ഉന്നയിച്ചുകൊണ്ട് മെസ്സേജുകൾ അയച്ചിരുന്നു. പലതിനും നേരിട്ട് മറുപടി നൽകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. നല്ല തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഒരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് കരുതിയതാണ്. ഓക്കെ, ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ, ടൈം ടേബിളുമായി ബന്ധപ്പെട്ടോ, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടോ അനുബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്ന എല്ലാവർക്കുമായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അത്തരം സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നേരത്തെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയാണ് 2015 അതേപോലെ 2014 വർഷങ്ങളിൽ പ്രവേശനം നേടിയിരുന്ന ആളുകൾക്ക് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അവർക്ക് റെഗുലറായി കിട്ടേണ്ടിയിരുന്ന ചാൻസ് മുഴുവനായും കിട്ടാതെ പോയ ഒരു പശ്ചാത്തലത്തിലാണ് 2014-15 ചേർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നോർമൽ സപ്ലിമെൻ്ററി നടത്താം എന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. അത് വളരെയേറെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. സെമസ്റ്റർ സമ്പ്രദായത്തിൽ കുറേയേറെ പേപ്പറുകൾ കിട്ടാൻ ബാക്കിയുള്ളവരുണ്ടായിരുന്നു. അവർക്ക് 2760 രൂപ വീതം ഓരോ പേപ്പറിനും അടയ്ക്കുന്നതിന് പകരം വളരെ ചെറിയ നിരക്കിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് 2014-ലെയും 2015 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. 2013 അല്ലെങ്കിൽ അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ തന്നെയും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി, അതല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി, അതല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മിനിസ്റ്റേഴ്സ് അദാലത്ത് സപ്ലിമെൻ്ററി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന സ്പെഷ്യൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി തന്നെയാണ് നടക്കുക. 2013 വരെയുള്ളവർക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ തന്നെയാണ് നടക്കുക. 2014-15 പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടേത് നോർമൽ റെഗുലർ സപ്ലിമെൻ്ററി ആക്കി മാറ്റിയതുകൊണ്ട് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും ഓരോരോ സെമസ്റ്ററുകൾക്ക് പ്രത്യേകം പ്രത്യേകം നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഫസ്റ്റ് സെമസ്റ്ററാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സെമസ്റ്ററിന് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് അടുത്ത സെമസ്റ്ററുകൾ ഓരോന്നായി ഫീസ് അടയ്ക്കുന്നതിന് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നേരത്തെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിക്ക് വേണ്ടി 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ നോർമൽ റെഗുലർ സപ്ലിമെൻ്ററിക്ക് അത്തരം സംവിധാനമില്ല. ഓരോ സെമസ്റ്ററുകളും പ്രത്യേകം പ്രത്യേകം വിളിക്കും. ആ സമയത്ത് പ്രത്യേകം പ്രത്യേകമായി തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 2014-2015 പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ 1-ാമത്തെ സെമസ്റ്ററിന് മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ തീയതിയാണ് നവംബർ 27. 29 വരെ 170 രൂപ ഫൈനോടുകൂടി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് വളരെ കുറഞ്ഞ സമയം അനുവദിച്ചതിൻ്റെ കാരണം ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നേരത്തെ തന്നെ ഡിസംബർ 13 എന്ന് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് അധികം ദിവസമില്ലാത്തതുകൊണ്ടാണ് അപേക്ഷിക്കാനുള്ള ദിവസവും കുറഞ്ഞു പോയത്. അതുകൊണ്ട് 2014-15 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം സാധാരണഗതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അവസാനിക്കാൻ പോകുന്നത്. പിന്നീട് വരുന്നത് വലിയ ഫീസോട് കൂടിയുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് ആർക്കും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടി ഇത് പരമാവധി നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. 1-ാമത്തെ സെമസ്റ്ററിന് ശേഷം വരാനിരിക്കുന്നത് 5-ാമത്തെ സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷനാണ്. തുടർന്ന് വരാനിരിക്കുന്നത് 6-ാമത്തെ സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷനാണ്. സാധാരണ നവംബർ മാസങ്ങളിൽ 1, 3, 5 സെമസ്റ്ററുകളുടെ പരീക്ഷയാണ് നടക്കേണ്ടത്.
മാർച്ച് മാസത്തിൽ രണ്ട് നാല് ആറ് സെമസ്റ്ററുകളുടെ പരീക്ഷകളാണ് നടക്കേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് റെഗുലറായി പരീക്ഷ നടക്കുകയാണെങ്കിൽ ഒന്നിൻ്റെയും മൂന്നിൻ്റെയും അഞ്ചിൻ്റെയും സെമസ്റ്റർ പരീക്ഷകളാണ് നവംബർ മാസത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കലണ്ടർ പ്രകാരം നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷയാണ് ഡിസംബർ 13 ആരംഭിക്കുന്നത്. മൂന്നാമത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞുപോയി, കഴിഞ്ഞ മാസം കഴിഞ്ഞുപോയി. അതിലേക്ക് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് മൂന്നാമത്തെ സെമസ്റ്റർ അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിലേ വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഞ്ചാമത്തെ സെമസ്റ്റർ വരും. അഞ്ചാമത്തെ സെമസ്റ്റർ സാധാരണ ജനുവരി മാസങ്ങളിലാണ്, നവംബറിലാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷ നടക്കുക. അതുകൊണ്ട് 2014-കാരുടെയും 2015-കാരുടെയും അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷ നവംബറിൽ നടക്കും. ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ മാർച്ചിൽ കൃത്യമായി തന്നെ നടക്കും. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് രണ്ടാമത്തെ സെമസ്റ്ററും നാലാമത്തെ സെമസ്റ്ററും മൂന്നാമത്തെ സെമസ്റ്ററുമാണ്. രണ്ടാമത്തെ സെമസ്റ്റർ മാർച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് പ്രതീക്ഷിക്കാം. അതായത് ആറാമത്തെ സെമസ്റ്ററിന് ശേഷം രണ്ടാമത്തെ സെമസ്റ്റർ പ്രതീക്ഷിക്കാം, നാലാമത്തെ സെമസ്റ്ററും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു പോയതാണ്, അതിനി അടുത്ത് വരാനിരിക്കുന്നത് നവംബർ മാസത്തിലാണ്. അപ്പോൾ 2014-2015 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകൾ അടുത്ത നവംബർ ഡിസംബറോടുകൂടി, അതായത് 2022 നവംബർ ഡിസംബറോടുകൂടി തന്നെ പൂർണ്ണമായും അവസാനിക്കും. റിസൾട്ടുകളും അധികം വൈകാതെ തന്നെ വരും. കാരണം 2016 ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2016, 2017, 2018, 2019 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ പരീക്ഷാ റിസൾട്ടുകൾ കൃത്യമായി തൊട്ടടുത്ത സെമസ്റ്റർ പരീക്ഷ വരുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ടുകളും പ്രസിദ്ധീകരിക്കും. അപ്പോൾ 2014-2015 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം സമയബന്ധിതമായി പരീക്ഷ നടക്കുകയും സമയബന്ധിതമായി തന്നെ റിസൾട്ട് വരികയും ചെയ്യും എന്നതാണ്. അടുത്ത 2022 ഡിസംബറിന് മുമ്പായി നിങ്ങളുടെ എല്ലാ പരീക്ഷകളും എല്ലാ സെമസ്റ്ററിലെ പരീക്ഷകളും പൂർത്തിയാകും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. 2016, 2017, 2018, 2019 വർഷങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയായിരുന്നുവെങ്കിൽ പ്രത്യേകമായിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടിയിരുന്നതെങ്കിൽ നോർമൽ റെഗുലർ സപ്ലിമെൻ്ററിയിൽ അങ്ങനെയല്ല. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ കൂടെയാണ് 14-കാരും 15-കാരും പരീക്ഷ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിലും സിലബസിൻ്റെ കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടാണ് തരിക, സിലബസുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന അതേ സിലബസുകൾ തന്നെയായിരിക്കും പഠിക്കാനുണ്ടാവുക, പുസ്തകങ്ങൾ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന അതേ പുസ്തകങ്ങൾ തന്നെ പഠിച്ചാൽ മതി. നിങ്ങളുടെ സിലബസിലോ ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മാറ്റമുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിരുന്ന അതേപോലെ തന്നെയാണ് പരീക്ഷ വീണ്ടും വരിക. ഒരു പക്ഷേ പരീക്ഷാ ഹാളിൽ വെവ്വേറെ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. 2014-കാരും 2015-കാരും 2018-കാരും ഒക്കെ ഉണ്ടായി എന്ന് വരാം. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേഷന് വരുന്ന ആള് 2014-ലും 2015-ലും രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ടോ എന്ന് ചോദിക്കും. അവരെഴുന്നേറ്റ് നിന്ന് അവർക്ക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കാവുന്നതാണ്. 2018-ൽ രജിസ്റ്റർ ചെയ്തവർ ആ ഹാളിൽ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ചോദിക്കുകയും അവർക്ക് 2018-നനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നൽകുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പരീക്ഷ നടക്കുക. 2014 മുതൽ 2018 വരെയുള്ള ആളുകൾക്ക് സമാനമായ സിലബസാണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയേ നിങ്ങൾക്ക് കിട്ടും. അത് MCQവിൻ്റെ കാര്യത്തിലും മറ്റൊരു സംശയം ഉണ്ടായിരുന്നത് മാറുമോ എന്നതാണ്. MCQ മാറ്റമൊന്നുമില്ല, നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന അതേപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക, എന്നിട്ട് പുതിയ മാർക്കാണ് പരിഗണിക്കുക, പഴയ മാർക്ക് പരിഗണിക്കുന്നതല്ല. ഓക്കെ, MCQവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പുതുതായി എഴുതി കിട്ടുന്ന മാർക്കാണ് പരിഗണിക്കുക, അത് എത്രയായാലും അതാണ് പരിഗണിക്കുക. നേരത്തെ എഴുതിയിരുന്ന MCQവിൻ്റെ മാർക്ക് പൂർണ്ണമായും ഒഴിവായി പോകും. ഓക്കെ, എക്സ്റ്റേണലിൻ്റെ മാർക്ക് ഒഴിവാകുന്നത് പോലെ തന്നെ ഇൻറ്റേണലിൻ്റെ മാർക്കും ഒഴിവായി, പകരം നിങ്ങൾ പുതുതായി എഴുതുന്ന മാർക്കാണ് ഇൻറ്റേണലിനും എക്സ്റ്റേണലിനും പരിഗണിക്കുക.
പ്രൈവറ്റിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഇന്റേണൽ എം സി ക്യു ആയിട്ടുണ്ടായിരുന്നത്. അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ ഇന്റേണൽ മാർക്കിന്റെ രീതി വേറെയായിരുന്നു. അവരുടെ കാര്യത്തിൽ, അഫിലിയേറ്റഡ് കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇന്റേണൽ മാർക്കിൽ മാറ്റമുണ്ടാവില്ല. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്റേണൽ മാർക്ക് തന്നെയാണ് നിലനിൽക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സംശയമുണ്ടായിരുന്നത് പരീക്ഷാ കേന്ദ്രത്തിൻ്റെ കാര്യത്തിലാണ്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയായിരിക്കുമ്പോൾ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും. പക്ഷേ 2014-കാർക്കും 2015-കാർക്കും നോർമൽ റെഗുലർ സപ്ലിമെൻ്ററി ആണ് എന്നതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങൾ നേരത്തെ എഴുതിയതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. നേരത്തെ കൊടുത്തിരുന്ന നിങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള സെൻറ്ററുകളാണ് കിട്ടുക. കഴിഞ്ഞ വർഷം നേരത്തെ എഴുതിയ അതേ സെൻറ്റർ തന്നെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തിരുന്ന നിങ്ങളുടെ പ്രദേശത്തുള്ള മെയിൻ സെൻറ്ററിനെ ആസ്പദമാക്കി അതിന് ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും സെൻറ്ററുകളായിരിക്കും അനുവദിക്കുക. അതാത് ജില്ലകളിൽ തന്നെ, നിങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തന്നെ സെൻറ്ററുകൾ കിട്ടും. ആരും യൂണിവേഴ്സിറ്റിക്ക് വന്ന് പരീക്ഷ എഴുതേണ്ടതില്ല. അതേസമയം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിക്കാരുടെ കാര്യത്തിൽ എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ വന്നാണ് പരീക്ഷ എഴുതേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ചോദിച്ചിരുന്നത് 2013 മുമ്പുള്ളവർക്ക് ഇത്തരത്തിലുള്ളൊരു ചാൻസ് പ്രതീക്ഷിക്കാമോ എന്നായിരുന്നു. 2013 വരെയുള്ളവർക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ തന്നെയേ ഉള്ളൂ. 14 ശേഷം വന്നവർക്ക് അവരുടെ ചാൻസ് പൂർണ്ണമായും കിട്ടാതെ പോയ സാഹചര്യമുണ്ടായതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഒരു നോർമൽ സപ്ലിമെൻ്ററി ചാൻസ് കൂടി അനുവദിക്കാമെന്ന് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പലരും ചോദിച്ചിരുന്ന മറ്റൊരു സംശയം, ഇത് കഴിഞ്ഞാൽ ഇനിയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാവുമോ എന്നാണ്. നിങ്ങൾ എന്തിനാണ് ഈ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയെ കാത്തിരിക്കുന്നത്? കിട്ടിയിരിക്കുന്ന ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പരീക്ഷയോടുകൂടി തന്നെ പാസ്സാവുക. ഇനിയും പരീക്ഷ വരാനുണ്ടല്ലോ എന്ന് കരുതി പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കാനോ പരീക്ഷയോ എഴുതാനോ പോകരുത്. ഇത് അവസാനത്തെ ചാൻസ് ആണെന്ന ചിന്തയോടുകൂടി തന്നെയേ നിങ്ങൾ പരീക്ഷയെ സമീപിക്കാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവൂ. ഇനിയും ചാൻസ് വരാനുണ്ടല്ലോ എന്ന ഒരു ബോധം മനസ്സിലുണ്ടാവുമ്പോൾ പഠിക്കാനുള്ളതിൽ അലസത ഉണ്ടാവുകയും പരീക്ഷ എഴുതുന്നത് സ്വാഭാവികമായും പരാജയപ്പെടുകയും ചെയ്യും. ഓക്കെ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി വരും. ഈ പരീക്ഷ തോറ്റാലും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ വരും. പക്ഷേ അത് അനേകം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഒരു പക്ഷേ 8-10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പിന്നീട് ഇതേപോലെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുക. അങ്ങനെ ഏതെങ്കിലും കാലത്ത് പരീക്ഷ എഴുതിയിട്ടൊന്നും കാര്യമില്ല. എത്ര നേരത്തെ പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റുമോ അത്രയും നേരത്തെ പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി കൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് ഈ പരീക്ഷയോടുകൂടി തന്നെ പാസ്സാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പഠിക്കുക. റിസൾട്ട് വരാൻ വൈകുമോ എന്ന് സംശയമുണ്ടായിരുന്നു പലർക്കും. റിസൾട്ട് സമയബന്ധിതമായി തന്നെ വരും. അധികം വൈകാതെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ റിസൾട്ടുകളും വരും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ആളുകൾ ചോദിച്ചിരുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിലബസ് മാറ്റമുണ്ടോ, ഇൻകം ടാക്സിൻ്റെ സിലബസിൽ മാറ്റമുണ്ടാവുമോ എന്നായിരുന്നു. ഇൻകം ടാക്സ് കറൻറ്റ് ടാക്സ് റൂൾസിനെ ആസ്പദമാക്കിയുള്ള ഒരു പേപ്പറാണ്. അത് മറ്റ് ടെക്സ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് സബ്ജക്റ്റുകളൊക്കെ മുൻവർഷങ്ങളിലെ ടെക്സ്റ്റുകളെ ആശ്രയിച്ച് പഠിക്കാം എങ്കിൽ ഇൻകം ടാക്സ് അങ്ങനെയല്ല. ലേറ്റസ്റ്റ് ടാക്സ് റൂൾസ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ സിലബസിൽ മാറ്റമില്ല. 2014-ലെയും 2015-ലെയും സിലബസിൽ, ഇൻകം ടാക്സിൻ്റെ സിലബസിൽ മാറ്റമൊന്നുമില്ല. പകരം അതിലെ ടാക്സ് റേറ്റിൻ്റെ കാര്യത്തിൽ, ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസിൻ്റെ കാര്യത്തിൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അതനുസരിച്ച് പ്രോബ്ലം ചെയ്യുകയും വേണം. അതോടൊപ്പം ഒരാൾ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ 4 പേപ്പറുകളും ഇംപ്രൂവ്മെൻ്റ് ആയി കാണിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ എല്ലാ പേപ്പറുകളും പാസ്സായിട്ടുള്ള ആളാണെങ്കിൽ അതിൽ ഒരിക്കൽ കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ 4 പേപ്പറുകളും കാണിക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ മുഴുവൻ പേപ്പറുകളും പാസ്സായ ആളുകളുടെ കാര്യത്തിലാണ്. അങ്ങനെ നിങ്ങളുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4 പേപ്പറുകളും കാണിക്കുക. അത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ആരെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ക്ലിക്ക് ചെയ്ത് അതിന് ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. അതും ഇംപ്രൂവ്മെൻറ്റ് ചാൻസ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് അത് ലഭ്യമാവുക. 2 ഇംപ്രൂവ്മെൻറ്റ് ചാൻസാണ് ഒരാൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അതേസമയം ഓരോ സെമസ്റ്ററിലും ഏതെങ്കിലും പേപ്പറുകൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തോറ്റ പേപ്പർ മാത്രമേ കാണിക്കൂ. ഉദാഹരണത്തിന് 3-ാമത്തെ സെമസ്റ്ററിന് വിളിച്ചാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ അതിൽ
രണ്ട് പേപ്പറാണ് തോറ്റിട്ടുള്ളതെങ്കിൽ ആ രണ്ട് പേപ്പർ മാത്രമേ കാണിക്കൂ. എല്ലാ പേപ്പറും പാസ്സായതിനു ശേഷം മാത്രമാണ് മുഴുവൻ പേപ്പറുകളും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കാണിക്കുന്നത്. ആ സെമസ്റ്ററിൽ സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ സപ്ലിമെൻ്ററി പേപ്പർ മാത്രമേ കാണിക്കൂ, അതായത് തോറ്റ പേപ്പർ മാത്രമേ കാണിക്കൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റീഫണ്ട് കിട്ടും എന്ന കാര്യം, റീഫണ്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യം യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അടച്ച ഫീസ് റീഫണ്ട് ചെയ്ത് തരാമെന്ന് യൂണിവേഴ്സിറ്റി ഒരിക്കലും എവിടെയും പറയില്ല. പിന്നെ റീഫണ്ട് ചെയ്ത് കിട്ടണം എന്നത് നമ്മുടെ അവകാശമാണ്. യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫീസ് അടയ്ക്കാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസ് അടയ്ക്കുകയും പിന്നീട് അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഫീസ് അടച്ച നമുക്ക് ഓരോരുത്തർക്കും അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിന് അവകാശമുണ്ട് എന്ന് മാത്രമാണ്. ആ അവകാശത്തെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന് റീഫണ്ട് ചെയ്യാൻ അപേക്ഷ കൊടുക്കാം. അല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ റീഫണ്ട് ചെയ്തോളൂ എന്ന് പറയില്ല. അല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ റീഫണ്ട് ചെയ്യാൻ അപേക്ഷ കൊടുത്തോളൂ എന്ന് ഒരിക്കലും പറയില്ല. യൂണിവേഴ്സിറ്റിക്ക് അങ്ങോട്ട് പൈസ കിട്ടുക എന്നല്ലാതെ ഇങ്ങോട്ട് തരാമെന്ന് പറയില്ല. എങ്കിലും അറിയാതെ അടച്ചുപോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ അപ്ലിക്കേഷൻ ഫോം പരിശോധിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരെ പ്രത്യേകമായി വിളിച്ചു പറയാറുണ്ട് അധികമായി അടച്ച ഫീസ് റീഫണ്ട് ചെയ്യാവുന്നതാണ്, അതിന് അപേക്ഷ കൊടുത്തോളാനും. അല്ലെങ്കിൽ അറിയാതെ അറിവില്ലായ്മ മൂലം അടച്ചുപോയ പരീക്ഷകൾ പരീക്ഷാ ഫീസുകൾ റീഫണ്ട് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വിളിച്ച് ആ കാൻഡിഡേറ്റിനെ അറിയിക്കാറുണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്കും യൂണിവേഴ്സിറ്റിക്ക് അവകാശപ്പെട്ടത് യൂണിവേഴ്സിറ്റിക്കും എന്ന് മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ നിയമം. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട അടച്ചുപോയ ഫീസ് റീഫണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പിന്നെ 500 രൂപ ഒരു സെമസ്റ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വെറുതെ മെനക്കെടണമെന്നില്ല. കാരണം അത് യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകം അപേക്ഷ കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് 1-2 മാസങ്ങൾക്ക് ശേഷമാണ് അത് റീഫണ്ട് ചെയ്ത് കിട്ടുക. പക്ഷേ എങ്കിലും 500 രൂപയാണെങ്കിലും 500 രൂപയുടെ മൂല്യം വില വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത് എന്നതുകൊണ്ടാണ് ഒരു ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ സെമസ്റ്ററുകൾക്ക് 500 രൂപ വെച്ച് അടച്ചവരുണ്ട്, അവരൊക്കെ തീർച്ചയായിട്ടും റീഫണ്ട് ചെയ്യാൻ അപേക്ഷ കൊടുക്കാവുന്നതാണ്. റീഫണ്ട് ചെയ്യാൻ പിന്നെ തിരക്കിട്ട് പോവേണ്ടതില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓഫ്ലൈനായി കൊടുക്കാൻ നമുക്ക് പോസ്റ്ററായി അപേക്ഷ കൊടുത്ത് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്നത് ഞാൻ ഇന്നും ഇന്നലെയുമായി യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. അടുത്ത ദിവസം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്, അവിടെ പോയി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഫിനാൻസ് സെക്ഷനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ആർക്കാണ് നിങ്ങൾ ഓഫ്ലൈനായി അല്ലെങ്കിൽ പോസ്റ്റലായി അപേക്ഷിക്കുകയാണെങ്കിൽ ആർക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇതിന് അപേക്ഷ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യാത്ര ചെയ്യുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പോസ്റ്റലായി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടാവും. അതിൻ്റെ അഡ്രസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ അപേക്ഷ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ കോപ്പിയും വെച്ച് അപേക്ഷ കൊടുത്താൽ മതി. ഫീസ് അടച്ച റെസിപ്റ്റിൻ്റെ കോപ്പി വെക്കുന്നതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും അതിൻ്റെ പ്രൂഫും കൂടി അതോടൊപ്പം തന്നെ ഹാജരാക്കി പോസ്റ്റലായി അപേക്ഷ കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതിനുള്ള സമീപനം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആർക്കാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഓക്കെ, യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ആരും പോകണമെന്നില്ല, ഇനി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഉടനെ തന്നെ ഒന്നും കിട്ടില്ല, അത് പ്രത്യേകമായി സാങ്ഷനായി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് വരിക. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് വരിക. ഓക്കെ, ഏറെക്കുറെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇനിയും നിങ്ങൾക്കുണ്ടാക്കാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നെ വീഡിയോയുടെ താഴെ സംശയങ്ങളായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അതിന് മറുപടി ഞാൻ തരുന്നുണ്ട്. ഓക്കെ, നല്ല തിരക്കുള്ള സമയമാണ്, എങ്കിലും നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി പറയുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും 13 ഡിസംബർ ആരംഭിക്കുന്ന പരീക്ഷയ്ക്ക് വിജയാശംസകൾ നേരുന്നു. മറ്റ് സെമസ്റ്ററുകൾ അധികം വൈകാതെ തന്നെ വിളിക്കും, ആ സമയത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓരോ സെമസ്റ്ററുകൾ വിളിക്കുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യും. ടൈം ടേബിൾ ഇറങ്ങുമ്പോഴും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നുണ്ട്. 13 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരുന്നു, പിന്നീട് അത് യൂണിവേഴ്സിറ്റി പിൻവലിച്ചു. അതിനുള്ള കാരണം ഇതാണ്, ഇറങ്ങിയ ടൈം ടേബിൾ 2016 മുതൽക്കുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, പക്ഷേ അതിനുശേഷമാണ് നിങ്ങളുടെ പരീക്ഷ കൂടി പ്രഖ്യാപിച്ചത്.
അതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് കൂടി ഉൾക്കൊള്ളിച്ച് പുതിയ ടൈം ടേബിൾ അടുത്ത ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.